രാഹുൽ സദാശിവൻ മമ്മൂക്ക ടീമിന്റെ ഹൊറർ മിസ്റ്ററി ത്രില്ലർ ചിത്രം ബ്രഹ്മയുഗം ചിത്രത്തിന് നാലാമത്തെ ഞായറാഴ്ചയായ 25 ദിവസം പിന്നിടാൻ പോവുകയാണ്. ഈ വർഷം മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ 40 മുകളിലുള്ള ചെറുതും വലുതുമായ മലയാള സിനിമകളിൽ എത്ര സിനിമ 15 ദിവസത്തിന് മുകളിൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചു എന്ന് നോക്കിയാൽ മനസ്സിലാകും 25 ദിവസം പിന്നിടാൻ പോകുന്ന ബ്രഹ്മയുഗത്തിന്റെ റേഞ്ച്. ഈ കാലഘട്ടത്തിൽ ഒരു സിനിമ മോശമാണെങ്കിൽ അത് ആദ്യ ഷോ കഴിയുമ്പോൾ മുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ അടുത്ത ദിവസം ഇറങ്ങിയ ഒരു വലിയ താരത്തിന്റെ ചിത്രം തിയേറ്ററുകളിൽ പരാജയമായ കാഴ്ച നമ്മൾ കണ്ടിരിക്കുകയാണ്. 25 ദിവസമായ ബ്രഹ്മയോഗം എന്ന മലയാളത്തിലെ എക്കാലത്തെയും പരീക്ഷണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഇപ്പോഴും 55 മുകളിൽ ഷോകളുമായി കേരളത്തിൽ പ്രദർശനം നടത്തുന്നത്, അതും ഹോളിഡേസിൽ നിറഞ്ഞ സദസ്സോടുകൂടി തന്നെ. ബ്രഹ്മയോഗത്തിന്റെ വിജയം ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയാത്തവർ നമ്മൾക്കിടയിൽ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അവരെ കുറിച്ച് ഓർത്ത് ലജ്ജയാണ് തോന്നുന്നത്. 27 കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയ ചിത്രം ഇതിനോടകം വേൾഡ് വൈഡിൽ നിന്ന് 62 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയാണ് പ്രദർശനം തുടരുന്നത്. ഈ കണക്കുകൾ വെളിയിൽ വിട്ടത് മമ്മൂട്ടി ഫാൻസ് അല്ല, ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ്. ട്രാക്കിംഗ് കണക്കുകളും ഈ ഒരു ഫിഗർ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ചിത്രം 24 ദിവസമായി ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 20 ലക്ഷത്തിന് മുകളിലാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 24 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 40 ലക്ഷത്തിന് മുകളിൽ എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പറയുന്നത്. 24 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 24.5 കോടിക്ക് മുകളിലാണ് കളക്ഷനായി നേടിയിരിക്കുന്നത്. 25 ദിവസമായി ചിത്രത്തിന് ബാംഗ്ലൂരിൽ 9 ഷോകളും മഞ്ഞുമ്മൽ ബോയ്സ് തകർത്ത് വരുന്ന ചെന്നൈയിൽ 6 ഷോകളുമാണ് ഇപ്പോൾ ഉള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ചിത്രം ഇതിനോടകം 8 കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 25 ദിവസമായി ഇന്ന് ചിത്രത്തിന് മേജർ സെറ്റുകളിൽ ഗംഭീര ബുക്കിംഗ് തന്നെയാണ് നടന്നത്. മിക്ക ഷോകൾക്കും 80% മുകളിൽ ഒക്യുപ്പൻസി ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ, ചെന്നൈ എന്നിവിടങ്ങളിലും ചിത്രത്തിന് ഇന്ന് മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് നടന്നത്. സംശയമുള്ളവർക്ക് ബുക്ക് മൈ ഷോ ആപ്പിൽ നിന്നെടുത്ത ഈ സ്ക്രീൻഷോട്ട് കണ്ടാൽ മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. ചിത്രം ഇപ്പോൾ ബുക്ക് മൈ ഷോ ആപ്പിൽ വീണ്ടും ട്രെൻഡിംഗ് ആയിരിക്കുകയാണ്. ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 20 ലക്ഷത്തിന് മുകളിൽ കളക്ട് ചെയ്യും എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാർച്ച് 15 സോണി ലീവിൽ കൂടി OTT റിലീസ് ആകാൻ പോകുന്ന ചിത്രം തിയേറ്റർ ഹോൾഡിംഗ് തുടരും എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം ചിത്രത്തിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് കാണാനാണ് ആളുകൾ കൂടുതലും ഇഷ്ടപ്പെടുന്നത്. 31 കോടി രൂപയ്ക്കാണ് ചിത്രത്തിന്റെ OTT അവകാശം സോണി ലീവ് നേടിയെടുത്തത്. ചിത്രത്തിന്റെ പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തിനെ കുറിച്ചും ചിത്രം നേടിയെടുക്കുന്ന കളക്ഷനെ കുറിച്ചുമുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.